ടെൻഷൻ അടിച്ച് നടന്ന ശ്യാം സാറിനെ പോലീസ് സ്റ്റേഷനിൽ നിറക്കി വിടുവോ? നീ ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ നോക്ക്. എന്തുട്ട ചെയ്യാൻ പറ്റാന്ന് നാളെ നോക്കാം. ഈ ശ്യാം സാർ ഒരാൾ കാരണം മറ്റുള്ളവർക്ക് എന്തൊരു ബുദ്ധിമുട്ടായത്. എന്റെ അച്ഛനെ കുറിച്ച് ശങ്കർ എന്തേ പറയുന്നേ? ശ്യാം സാർ ഒരാൾ കാരണല്ലേ നീ ഇങ്ങനെ വിഷമിക്കണേ? നീ എത്ര നാൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും? അപ്പൊ എന്റെ അച്ഛൻ ഉടനെ ഒന്നും പുറത്തു വരില്ലെന്നാണോ ശങ്കർ പറയുന്നത്? ഗൗരി, ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഈസിയായിട്ട് ഊരിപ്പോരാൻ വഴിയുണ്ടായിട്ടും ശ്യാം സാർ എന്തുട്ടാ കാണിച്ചത് നീ കണ്ടല്ലേ. അച്ഛനെ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യണം. പക്ഷേ ഇലക്ഷൻ കഴിയുന്നവരെ ഒന്നും ചെയ്യണ്ടെന്നല്ലേ ശങ്കറിന്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നേ? നമ്മുടെ അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്തേലും കാര്യമുണ്ടാവും. ഈ ടൈമിന് തന്നെ ഇലക്ഷൻ വന്നത് അച്ഛന്റെ കുറ്റമൊന്നുമല്ലല്ലോ. അപ്പൊ ശങ്കർ പറയുന്നത് എന്റെ അച്ഛനെ സഹായിക്കാൻ ആർക്കും കഴിയില്ലെന്നാണോ? ശങ്കർ, എനിക്കൊരു ഉപകാരം ചെയ്യാമോ? നാളെ എന്നെ എന്റെ വീട്ടിലൊന്ന് കൊണ്ടുപോവോ? ഗൗരി, നിനക്കിപ്പോ എന്തുട്ടാ വേണ്ടേ? നിന്റെ വീട്ടിലേക്കൊന്ന് പോണം. ശരി, നാളെ രാവിലെ തന്നെ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. ഇപ്പൊ നിനക്ക് സന്തോഷായില്ലേ? ശരി ശങ്കർ, ഉറങ്ങിക്കോ. ഉറക്കം കളയണ്ട. ഞാൻ ഉറങ്ങാൻ പോണിട്ടാ. നീയും കിടന്നോ. നാളെ രാവിലെ പോകണ്ടതല്ലേ? നാളെ നമ്മൾ രണ്ടുപേരും നിന്റെ വീട്ടിലേക്ക് പോണു. ഇതെന്റെ വാക്കാ. സമാധാനമായിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ എന്റെ ഗൗരിയെ. ശങ്കരെ, അവിടെ നിന്ന് നിന്നെ. അല്ല, നീ നിന്റെ മാഡത്തിനെയും കൊണ്ട് എങ്ങോട്ടാ? നമ്മുടെ തൃശ്ശൂര് സ്വാമിയുടെ നാരങ്ങവെള്ളില്ലേ, സോഡ സർവത്ത്, ഗൗരി ഇതുവരെ കുടിച്ചിട്ടില്ല. ഒരെണ്ണം വാങ്ങിച്ചെടുക്കാൻ കൊണ്ടുപോവാ. എന്തേ അമ്മയും വരണ, അമ്മയ്ക്ക് വാങ്ങിച്ചു തരാം. ശങ്കറെ, തമാശ കള. നിങ്ങളെ ഇവിടുന്ന് എങ്ങോട്ടും വിടരുതെന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് എന്നോട് പറയാതെ ഇവിടുന്ന് പോണ്ട. അത്രേ ഉള്ളൂ പ്രശ്നം? ഞങ്ങളും തിരുവനന്തപുരത്തേക്ക് പോവാ, ഗൗരിയുടെ വീട്ടിലേക്ക്. ഗൗരിയുടെ വീട്ടിലേക്കോ? അച്ഛനിതറിഞ്ഞ എന്താവുന്ന് നീ ആലോചിച്ചോ? ഗൗരി, നീ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തന്നെ തുനിഞ്ഞിറങ്ങിയിരിക്കല്ലേ. അമ്മ, എനിക്ക് എന്റെ വീട്ടിൽ പോയേ പറ്റൂ. ശങ്കർ, ഇത് നല്ലതിനല്ല. അമ്മേ, ഗൗരിയുടെ വീട്ടിൽ ഇത്രക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ ഒരു മരുമകൻ എന്ന നിലയിൽ ഞാനവിടെ പോയി കാര്യങ്ങൾ അന്വേഷിക്കണ്ടേ? അതിന്റെ കടമല്ലേ. അപ്പോ നീ നിന്റെ അച്ഛന്റെ വാക്ക് ധിക്കരിച്ചു പോകുവല്ലേ? എന്റെ അമ്മേ, അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാണ്ട് അമ്മ അമ്മയുടെ കാര്യം നോക്കിയേ. നീ ഇവളെയും കൊണ്ട് എവിടേക്കും പോകില്ല. ഞാൻ പോകണ്ടെന്ന് പറഞ്ഞ പോകണ്ട, അത്രേ ഉള്ളൂ.